ജീവിതകാലം മുഴുവൻ ആദിമോന്റെ വീട്ടിൽ വേലക്കാരിയായി തന്നെ ജീവിച്ചോളൂ. പക്ഷേ അത് ഞാൻ അനുവദിക്കില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ പറയാം. പക്ഷേ അമ്മയൊരു ഉപകാരം ചെയ്യണം. ഇവൾ എന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഇവളുടെ അച്ഛൻ ആരാണെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. അച്ഛൻ ആരെന്നറിയാത്തൊരു കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല. സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും സ്വന്തമായിട്ടൊരു അച്ഛനും അമ്മയും വേണമെന്ന് എന്റെ വീട്ടുകാർക്ക് നിർബന്ധമുണ്ടാവും. അതാരാണെന്ന് പറ. ഒരച്ഛനില്ലാതെ ഇവള് ജനിക്കില്ലല്ലോ. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്തെങ്കിലും ഒന്ന് എനിക്ക് വീട്ടിൽ പറയണം. കസ്തൂരിയുടെ അമ്മയെ ഒരാൾ ചതിച്ച് കടന്നു കളഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് വീട്ടിൽ പറയാൻ പറ്റില്ല. അമ്മ കൂടി വിചാരിച്ച കസ്തൂരിയുടെ അച്ഛനെ നമുക്ക് കണ്ടുപിടിക്കാം. വല്യത്ത നഗറിലാണ് ഇവളുടെ അച്ഛനെന്ന് ഇവള് പറഞ്ഞത്. ഞാനും ഇവളും അയാളെ കണ്ടിട്ടില്ല. അമ്മ ഞങ്ങളുടെ കൂടെ വന്ന നമുക്ക് കണ്ടുപിടിക്കാം. വേണ്ട, ആ മനുഷ്യനെ കണ്ടുപിടിക്കണ്ട. എന്റെ മോള് അയാളെ കാണാൻ വേണ്ട. ആരാണെന്ന് പറഞ്ഞാ മതി. അമ്മേ, അച്ഛന്റെ പേര് പറ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. വേണ്ട, നീ നിന്റെ അച്ഛന്റെ പേര് പോലും കേൾക്കണ്ട. അപ്പോ ഞാൻ എന്റെ വീട്ടുകാരോട് ഇവിടെ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടിയാന്ന് പറയണോ? അമ്മ കാണിച്ചു തന്നില്ലെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇവിടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണല്ലോ. എന്നും ഇവളെ എന്റെ വീട്ടിലെ ജോലിക്കാരിയെ നിർത്താൻ പറ്റില്ലല്ലോ. ഇവളെന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറയണമല്ലോ. ദേ നോക്ക് അമ്മയുടെ മോളെ, ഞാൻ കൈവിടില്ല. ഇവക്ക് ഞാനുണ്ടാവും. അമ്മ ധൈര്യമായിട്ട് തിരിച്ചു വയ്ക്കും. സാറമ്മയെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെയാ ഈ ചെയ്യുന്നത്? ഇതെങ്ങാനും ആരെങ്കിലും വന്ന് കണ്ടാൽ ചീരു ഇങ്ങോട്ട് വരില്ലാന്ന് തീരുമാനമായി. എന്റെ മോള് തന്നെ എന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കി തന്നു. ഇനി കസ്തൂരി തിരിച്ചു വരുമ്പോൾ രാധാമണി ചീരുവിൻ്റെ ചിത്രം കാണിച്ച് ആളെ തിരിച്ചറിയും. രാധാമണിയുടെ മുന്നിൽ ചീരുവിനെ തിരിച്ചറിയാൻ അതേ ഉള്ളൊരു മാർഗം. ആ ചിത്രം ഞാനിനി വയ്ക്കില്ല. അതുകൂടി നശിപ്പിച്ചാൽ രാധാമണിയുടെ CBI അന്വേഷണം തൽക്കാലത്തേക്ക് നിൽക്കും. എങ്ങനെയെങ്കിലും കസ്തൂരി വരും മുമ്പ് ചീരുവിൻ്റെ ചിത്രം നശിപ്പിക്കണം. ജ്വലിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ കസ്തൂരിയും കൊണ്ട് എങ്ങോട്ടാ പോയെന്ന് അറിയാനായിരിക്കും. ശരത്ത് എവിടെ പോയതായിരുന്നു?
കൂടെ കൊണ്ടുപോയ ആളെവിടെ? ഞാൻ ആരെയും കൂടെ കൊണ്ടുപോയിട്ടില്ല. കസ്തൂരി ശരത്തിന്റെ കൂടെ വന്നില്ലായിരുന്നു? ഞാൻ അവളെ കൂടെ കൂട്ടിയതൊന്നല്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഓടി വന്ന് കാറി കയറിയതാ. എന്നിട്ട്? എന്നിട്ടെന്താ, അവളെ അവളുടെ അമ്മയുടെ അടുത്ത് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ എത്തിച്ചു കൊടുത്തു. കസ്തൂരിയുടെ അമ്മയെ ശരത്ത് കണ്ടോ? ഞാൻ എന്തിനു കാണണം? എനിക്ക് കാണാനാണെങ്കിൽ കാണാൻ മാത്രം എന്റെ റാണിമോളുടെ അമ്മയുടെ ഉണ്ടല്ലോ. എന്റെ കണ്ണു വെട്ടിച്ച് കസ്തൂരിയെ ഇവിടുന്ന് അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് തമാശ പറയല്ലേ? ഞാൻ കൂട്ടിക്കൊണ്ടുപോയതല്ല. എങ്കിൽ അവളെയും കൂട്ടി പോകാമായിരുന്നില്ലേ? ഇനി അതല്ല, അവളെ അവളുടെ അമ്മയുടെ കൂടെ പറഞ്ഞയച്ചോ. കസ്തൂരി ആദ്യം ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരും. സംശയം ഉണ്ടെങ്കിൽ നീ ആദ്യം വിളിച്ചു ചോദിക്കേ. ഹലോ ആന്റി. ആദി, കസ്തൂരിയുടെ അമ്മ പോയോ? ഇല്ല, ഇങ്ങോട്ട് വരുന്നില്ലേ? കസ്തൂരി അങ്കിൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് വരുമെന്ന് അറിയില്ല. അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയല്ല. ഞാൻ അവളെയും കൊണ്ട് പുറത്തു പോവാനിരുന്നപ്പോഴാ എന്നോട് പോലും പറയാതെ അങ്ങോട്ട് ഓടി പോകുന്നത്. അമ്മയെ കാണാനുള്ള ആവേശം കൊണ്ടാവും പറയാതെ പോകുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അവളെ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരാം. അമ്മയുടെ കൂടെ നാട്ടിലേക്ക് വിടരുത്. അവൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോളാം ആന്റി. ശരി. അവളെ ഞാൻ ഇനി എവിടെയും കൊണ്ടുപോകാനും പോണില്ലേ, ഒന്ന് വാങ്ങിക്കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. വന്ന ഉടനെ ആ ചിത്രം അവളെ കാണിച്ച് ആളെ തിരിച്ചറിയണം. ഇനി ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പെയിന്റിങ് വെച്ചിരുന്നത് ഞാൻ എടുക്കാതിരിക്കാൻ രാധാമണി മാറ്റിവെച്ചത് തന്നെയാ. എവിടെയത്? ശരത്ത് എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനേ ഞാൻ എന്റെ പേഴ്സ് അവിടെ വെച്ചേ നോക്കുകയായിരുന്നു. പേഴ്സ് ശരത്തിന്റെ പോക്കറ്റിലില്ലേ? ഇല്ല. പോക്കറ്റിലുണ്ട്, പേഴ്സ് കിട്ടി. അതെവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഇവളെന്തായി നോക്കുന്നത്? ഇവിടെയാണല്ലോ വെച്ചത്. ശരത്തെടുത്ത് മാറ്റി വെച്ചതാവും. ഏട്ടനെന്തേ ഒളിഞ്ഞു നോക്കണേ? ഏയ്, ഒന്നുമില്ല. രാധാമണി എന്താ തിരയുന്നേന്ന് നോക്കിയതാ. അതിനിങ്ങനെ ഒളിഞ്ഞു നോക്കണോ? എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. ചെല്ല്, നീ എന്ന് നോക്ക് എന്താ തിരയുന്നേന്ന് ചോദിക്ക്. ചെല്ല്. ശരി, ഞാൻ ഇതിനകത്ത് വെച്ച ആ കാട്ടുപണിന്റെ ചിത്രമില്ലേ, അത് കാണുന്നില്ല. ഞാൻ ഇന്ന് കാലത്ത് ഇവിടെ കണ്ടത്, അതെടുക്കാൻ വന്നപ്പോ കാണുന്നില്ല. അപ്പൊ പിന്നെ അത് ആരെടുത്തിരിക്കും? അമ്മ ഇത് എവിടെ കൊണ്ടുവയ്ക്കും? കാണാത്തടത്ത് ഞാൻ വെച്ചോളാം. നീ ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. ചിത്രം വരച്ച് പ്രശസ്തനായ നീ, നീ വരച്ച മറ്റൊരു ചിത്രം കൊണ്ട് സ്വന്തം കുടുംബത്തിൽ അപ്രശസ്തനാവാൻ അമ്മ സമ്മതിക്കില്ല. അപ്പോ അമ്മ എടുത്ത് മാറ്റിയതാ? എന്നേക്കാൾ മുന്നേ അമ്മ അപകടം മണത്തു.
ഈ മുറിയിൽ നിന്ന് അതെടുത്ത് മാറ്റിയെങ്കിൽ അത് ശരത്ത് തന്നെയാവും. ഏട്ടത്തി ആദ്യം വിളിച്ചിരുന്നു, കസ്തൂരിയുടെ അമ്മ തിരിച്ചുപോയി, കസ്തൂരിയെ കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ പെയിന്റിംഗ് ശരത്ത് എങ്ങോട്ടും അടിച്ചു മാറ്റി. ശരി, നീ ഈ വീട്ടിൽ എല്ലായിടത്തും ഒന്ന് തിരങ്ങി നോക്ക്, പെട്ടെന്ന് ചെല്ലേ. ആ കസ്തൂരി ഇവിടെ എത്തുമ്പോ തന്നെ ആ ചിത്രം അവളെ കാണിച്ച് നാളെ തന്നെ അവളെ പറഞ്ഞു വിടാനിരുന്നത്. എന്താ നിന്റെ മുഖത്തൊരു സന്തോഷം? ബാക്കിയുള്ള ഒരു ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പൊ ചിരിക്കുന്ന എങ്ങനെയാന്ന് മറന്നുപോയി. എന്റെ അമ്മ എന്നെ കുറിച്ച് എന്നേക്കാൾ മുമ്പേ ചിന്തിക്കാൻ തുടങ്ങി. എന്നെ രക്ഷിക്കാൻ അമ്മ കാണിക്കുന്ന ജാഗ്രത ഉണ്ടല്ലോ, വേറൊരു അമ്മയെ കൊണ്ടും പറ്റില്ല. അമ്മയ്ക്ക് ഇനി നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യ കസ്തൂരിയും കൊണ്ട് വന്ന രാധാമണി ഒട്ടും വൈകാതെ ആ ചിത്രം അവളെ കാണിക്കും. നീ എന്താ ചിരിക്കുന്നേ? അമ്മ എന്നെ പേടിപ്പിക്കുന്നുണ്ട്, ചിരിച്ചു പോയതാ. അതെന്താ, നിനക്ക് പേടിയില്ലേ? അമ്മയുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്നോട് പോലും പറയാതെ ആ ചിത്രം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് എന്നെ പേടിപ്പിക്കുകയാണല്ലേ. ഞാൻ എടുത്ത് മാറ്റാനോ? ദേ, വേണ്ട വേണ്ട, അഭിനയിക്കൊന്നും വേണ്ട. ഞാൻ അതെടുത്ത് കത്തിച്ചു കളയാൻ നോക്കിയപ്പോ അതവിടെ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് അമ്മ എടുത്ത് മാറ്റിയതായിരിക്കും. ഗുരുവായൂരപ്പനാണോ സത്യം? ഞാനത് എടുത്തിട്ടില്ല. അമ്മ അമ്മ കാര്യമായിട്ടാണോ ഈ പറയുന്നേ? അതെ, നിന്നാണോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പിന്നെ അതാരെടുത്തു? അതെ, നിന്നാണോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പിന്നെ അതാരെടുത്തു? ഈ മുറിയിൽ നിന്ന് അതെടുത്ത് മാറ്റിയെങ്കിൽ അത് ശരത്ത് തന്നെയാവും. ഏട്ടനല്ല ആ ചിത്രം അടിച്ചു മാറ്റിയത്, ഏട്ടനെ രക്ഷിക്കാൻ അനിയത്തിയാ ബെഡ്റൂമിൽ നിന്ന് ആ ചിത്രം എടുത്തു മാറ്റിയത്. ഇത് എന്റെ ഏട്ടന് പറ്റിയ വലിയൊരു തെറ്റ് തന്നെയാ. അക്കാര്യത്തിൽ ഞാൻ ഏട്ടത്തിയോടൊപ്പമാണ്. പക്ഷേ ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയാൻ പാടില്ല, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിന് ഈ ചിത്രം കാരണമാവരുത്. അതുകൊണ്ട് ഇനി ഈ ചിത്രം ആരും കാണില്ല. ഇത് എന്റെ കസ്റ്റഡിയിലുണ്ടാവും. ശരത്, ആ പെയിന്റിംഗ് എവിടെ? എനിക്കറിയില്ല രാധാമണി. ഇനിയും എന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കാതെ ആ പെയിന്റിംഗ് എവിടെയാണെന്ന് പറ. സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം, അത് നിങ്ങൾ എടുത്ത് മാറ്റിയതാ. അത് നിങ്ങളുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഈ അമ്മയ്ക്കും അറിയാം. രാധാമണി, എനിക്കൊന്നും അറിയില്ല. അമ്മയ്ക്കെല്ലാം അറിയാം. അമ്മയ്ക്കറിയാത്തതായി ഒന്നും ഈ മകന്റെ ജീവിതത്തിലില്ല. ശരത്, എനിക്ക് പെയിന്റിംഗ് വേണം. രാധാമണി, അതിൽ കൂടുതൽ എനിക്കൊന്നും കേൾക്കണ്ട. എവിടെയാ അത് ഒളിച്ചു വെച്ചത്? എടുത്തോണ്ട് വാ. ഇനിയും രാധാമണി സഹിക്കില്ല. രാധാമണി, നീ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഈ ജന്മത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. സ്വന്തം ഭാര്യയെ ഇങ്ങനെ സ്നേഹിച്ച് ചതിക്കുന്ന മറ്റൊരു ഭർത്താവ് വേറെ ഉണ്ടാവില്ല. ആ ചിത്രം എവിടെ നിന്ന് പറ. രാധാമണി, അതെവിടെ പോയെന്ന് അവൻ അറിയില്ല. അറിയാം,
അതെങ്ങോട്ട് മാറ്റിയ നീ അമ്മയ്ക്കും അറിയാം. സ്വന്തം അമ്മയുടെ സപ്പോർട്ടോടുകൂടി ഭാര്യയെ നിരന്തരം മണ്ടിയാക്കുന്ന അമ്മയുടെ ഈ മരമണ്ടൻ മകന്റെ അവിഹിത ബന്ധം അറിഞ്ഞിട്ട് തന്നെയാ ഞാനെന്ന് പൂമ്പാറയിൽ നിന്ന് തിരിച്ചു വന്നത്. മകന് അങ്ങനെ ഒരു പെണ്ണുമായി ബന്ധമില്ലെന്ന് ഈ അമ്മയ്ക്ക് മകന്റെ തലയിൽ കൈവെച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? ആ ചിത്രം ആ പെണ്ണിന്റേതാണെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് പറയാൻ പറ്റുമോ? ആ പെണ്ണിന്റെ ചിത്രം കസ്തൂരി കണ്ടാൽ ആ പൂമ്പാറക്കാരിയെ കസ്തൂരി തിരിച്ചറിയുമെന്നുള്ള ഭയം കൊണ്ടല്ലേ പലതവണ എന്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചതും ഇപ്പോ അതെടുത്ത് ഒളിച്ചു വെച്ചതും അല്ലേ? അവളുടേതല്ല ആ ചിത്രമെങ്കിൽ അതെനിക്ക് തിരിച്ചതാ. എന്നിട്ട് അത് അവളുടെ ചിത്രമല്ലെന്ന് എനിക്ക് തെളിയിച്ചതാ. പലതും അറിഞ്ഞിട്ടും അവളെ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ ഞാൻ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുമെന്ന് പൂമ്പാറയിൽ നിന്നും വരുമ്പോഴേ തീരുമാനിച്ചതാ. 10-18 വർഷം മുമ്പുള്ള ബന്ധം അമ്മയുടെ മകൻ അന്നേ ഉപേക്ഷിച്ചു എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ അടുത്തും അവളെ കാണാൻ പോയി. ഇല്ല ശരത്, രാധാമണി ഞാൻ കള്ളം പറയണ്ട. എല്ലാ തെളിവുകളോടും കൂടിയാ രാധാമണി തിരിച്ചു വന്നത്. ഇത്രയും ദിവസം സഹിച്ചും പൊറുത്തു നിന്നത് വ്യക്തമായ തെളിവുകളോടെ വേർപിരിയണമെന്നുള്ളതുകൊണ്ട്. ഇപ്പൊ എല്ലാം വ്യക്തമായി. നമുക്ക് പിരിയാനുള്ള സമയമായി ശരത്. നമുക്ക് പിരിയാനുള്ള സമയമായി ശരത്. രാധാമണി വേണ്ട, ഇനി നമുക്കിടയിൽ സംസാരം വേണ്ട. അവളെ ഞാൻ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് അമ്മയുടെ മുന്നിൽ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരുന്നുണ്ട് അവളെ. ഈ വീട്ടിലേക്ക് അമ്മ നിലവിളക്ക് നീട്ടി സ്വീകരിച്ചു. എന്നിട്ടവളെ മരുമകളായിട്ട് വാഴിച്ചു. ചിത്രം ഏട്ടത്തിക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അപകടമാണ്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യണം? പ്രകാശ പ്ലീസ്, നീ ഇപ്പൊ അമ്മയും കൊണ്ട് പോ, എനിക്ക് വേണ്ടി പ്ലീസ്. നിനക്ക് വേണ്ടി തന്നെ ഞാൻ ഈ പറയുന്നത്. ഇതിങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല. ദേ നോക്ക്, ഇപ്പൊ എന്റെ റിസൾട്ട് വന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. അതുവരെ നീ എനിക്ക് വേണ്ടി സത്യങ്ങളൊന്നും ആരോടും പറയരുത്. എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ വിളിക്കും. മാസിയപ്പന് എന്തൊക്കെയോ സംശയമുണ്ട്. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, മാസിയപ്പന് ഒറ്റിക്കൊടുത്തത് ആരാണെന്നുള്ള കാര്യത്തിലും. നിനക്കറിയോ ആരാ നമ്മുടെ മാസിയപ്പന് ഒറ്റിക്കൊടുത്തതെന്ന്? റാണിച്ചേച്ചിയുടെ അച്ഛനാന്ന് പറഞ്ഞ മാസിയപ്പൻ വിടില്ല. കസ്തൂരി, നിനക്കറിയോ? ഏയ്, അതൊന്ന് എനിക്കറിയില്ല. തൽക്കാലം ഇക്കാര്യം മാസിയപ്പൻ അറിയണ്ട. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. കഷ്ടം, അമ്മായി എന്തൊക്കെയോ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അതിന് നീയും കൂട്ടു നിൽക്കുന്നു. സ്വന്തം അമ്മയെ നീ ഇങ്ങനെ എത്ര കാലം കബളിപ്പിക്കും? ഇത്രയധികം സ്നേഹിക്കുന്ന അമ്മയെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതിൽ നിനക്ക് മനസ്സാക്ഷി കുത്തില്ലേ?
മനസ്സ് വേദനിക്കാതിരിക്കാൻ ഇങ്ങനെ കള്ളം പറയേണ്ടി വരുന്നതിൽ എനിക്കൊരു മനസാക്ഷി കുത്തുമില്ല. പ്രകാശ, നമുക്ക് പോ. മോളെ, അമ്മ വരട്ടെ. പ്രകാശ്, നിന്റെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ ഈ കൗസ്തുഭത്തെ വീഴും. ഈ പ്രവചന ശാപം അറം പറ്റുമോ? ആ കണ്ണുനീർ തുള്ളിക്ക് പിന്നിൽ ആദിക്ക് കസ്തൂരിക്കുമേലുള്ള കരുതലെന്ന് റാണിക്ക് ബോധ്യം വന്നാൽ? എന്നോട് പോലും ഒന്നും പറയാതെ കസ്തൂരി കൊണ്ട് ഒറ്റ പോക്കായിരുന്നു. ഈ മനസ്സ് കാറ് മൂടുമ്പോൾ ഒരു ദുരന്തത്തിന്റെ കടലിരമ്പം അകലെ മുഴങ്ങുന്നുവോ?